السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل، يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم، فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. قالنا معشر الإسلام: إن لنا من العناية ركنا غير منهدم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، محمد سيد الكونين والثقلين والفريقين من عرب ومن عجم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دارس الرمم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، أعيا الورى فهم معناه فليس يرى للقرب والوعد فيه غير فخم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، كالشمس تظهر للعينين من بعدي صغيرة وتكل الطرف من أممي، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്തിൻ്റെ പേരിൽ, അവരോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഉള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം വിചാരിക്കാത്ത, നാം വിചാരിച്ചതിലും അപ്പുറമുള്ള ഗുണഫലങ്ങൾ ഇരു വീട്ടിലും കരസ്ഥമാക്കുന്ന വിധത്തിൽ ഇത് പൂർത്തീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് സേവനം ചെയ്യുന്ന എല്ലാവർക്കും, അതിന്റെ സംഘങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടി പഠനങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാർക്കും, അതിനുവേണ്ടിയുള്ള മറ്റ് സേവനങ്ങൾ നടത്തുന്ന ഇതിലെ അണിയറ ശില്പികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മഹബ്ബത്ത്, അവരുടെ ഷഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നമ്മുടെ അഭിവന്യ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ അനുഗ്രഹീത ഈ സദസ് എന്തുകൊണ്ടും മുബാറക്കാണ്, അനുഗ്രഹീതമാണ്.
മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ചെയ്തുകൊണ്ടിരുന്ന, അതിനുശേഷം അവരുടെ റസൂലുള്ളാഹിയുടെ കാലശേഷവും തുടർന്നുകൊണ്ടിരുന്ന ഒരു മഹത്തായ പ്രവർത്തനവുമാണ്. ഈ കാര്യത്തിൽ കാര്യബോധമുള്ള ആർക്കും സംശയം ഇല്ല തന്നെ. ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയുക, അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക, അവരോടുള്ള ബഹുമാനവും ആദരവും ഊട്ടിയുറപ്പിക്കുക, ആ ബഹുമാന ആദരവ്, ആ മതിപ്പ്, ആ സ്നേഹം, അതിൽ നിന്നുണ്ടാകുന്ന യഥാർത്ഥമായ ഇത്തിബാ, അവരുടെ അവരെ ശരിയായി അനുധാവനം ചെയ്യുക എന്ന ആ ഇത്തിബാ ഉണ്ടായിത്തീരുക, ഇതെല്ലാമാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉദ്ദേശപ്രകാരം ഉള്ള ഈ ശ്രമങ്ങൾ മഹാന്മാരായ സഹാബത്ത്, അതിനുശേഷമുള്ള മഹത്തുക്കളൊക്കെ നടത്തി വന്നതായി നമുക്ക് കാണാനും കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം പല വിധത്തിലുള്ള വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ സന്ദർഭത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഇസ്ലാം നേരിടുന്ന വെല്ലുവിളി അത് പുറത്തുനിന്നുള്ള വെല്ലുവിളി മാത്രമല്ല, ഉള്ളിൽ നിന്നുള്ള വെല്ലുവിളിയും, വാസ്തവത്തിൽ ആ ഉള്ളിൽ നിന്നുള്ള വെല്ലുവിളിയും പുറത്തുനിന്നാണ് അതിന്റെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ശരി, പുറത്തുനിന്നും ഉള്ളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ, അവരുടെ ഈമാനിനെ നശിപ്പിക്കാനുള്ള ശ്രമം വളരെ വ്യക്തമായി എല്ലാ അർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം വിധത്തിൽ ചെറുതാക്കി കാണിക്കുവാനും മോശമായി ചിത്രീകരിക്കുവാനും സാധിക്കുന്നുവോ, അതിന് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ, അതെല്ലാം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു കുറവും അവർ വരുത്തുന്നില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അകറ്റുവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം ഇല്ലായ്മ ചെയ്യുവാൻ, ആ ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തിബാ അത് ഇല്ലാതെയാകുവാൻ, അതിനുവേണ്ടിയുള്ള ശ്രമം ഉള്ളിലും കാര്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് സിയോണിസ്റ്റുകളുടെയും ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും തന്ത്രമാണ് എന്ന് നമുക്കറിയാം. നല്ല കേൾക്കുമ്പോൾ ഭംഗിയുള്ള ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ദീനിനെ ഇവിടെ കൊണ്ടുവന്നു, ആ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചു, ഇനി ആ ദീൻ പിൻപറ്റിയാൽ മതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. അവർ പറയുന്നത് നമുക്ക് കിതാബ് സുന്നത്തുണ്ടല്ലോ, നമുക്ക് നമസ്കരിക്കുകയല്ലേ വേണ്ടത്, നമുക്ക് നോമ്പനുഷ്ഠിക്കുകയല്ലേ വേണ്ടത്, അതിനെ സംബന്ധിച്ച് പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് പറയേണ്ട ആവശ്യം എന്തുണ്ട് എന്ന രൂപത്തിൽ നബിയോടുള്ള ബഹുമാനത്തെയും ആദരവിനെയും മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഉള്ളിൽ നിന്നുള്ള ഒരു ശ്രമം ശക്തമായി നടക്കുമ്പോൾ അത് സിയോണിസ്റ്റുകൾ ഇട്ടുകൊടുത്തതാണ്, അതിൽ പലരും അറിഞ്ഞോ അറിയാതെയോ പെട്ടതുമാണ്, അത് മറ്റൊരു വസ്തുത. അതൊരു ഭാഗത്ത് നിലനിൽക്കുന്നു, എന്നാൽ മറ്റൊരു ഭാഗത്ത് പുറത്തുനിന്ന് വ്യക്തമായി തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ രണ്ടിനെയും നേരിടേണ്ടുന്ന ബാധ്യത കേരളക്കരയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ SKSSFനും അതിന്റെ മറ്റു പോഷകഘടകങ്ങളുടെ മേലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ വിഷയങ്ങളെ വസ്തുതാപരമായി യാഥാർത്ഥ്യബോധത്തോടുകൂടെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി സത്യസന്ധമായി കൈകാര്യം ചെയ്യാൻ ഇന്ന് അവർ മാത്രമേ ഉള്ളൂ എന്നതാണ് വസ്തുത. അല്ലാത്തവരെല്ലാം തങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച, ദയനീയ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മേലുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് വിധത്തിലുള്ള ഉള്ളിൽ നിന്നും പുറത്തുമുള്ള പരിശുദ്ധ ഇസ്ലാമിനോടും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഉള്ള ആ തങ്ങൾക്കും എതിരുള്ള ആ ഉള്ളിൽ നിന്നും പുറത്തും നിന്നുമുള്ള ആ എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും എല്ലാ തരത്തിലുള്ള കടന്നാക്രമണത്തെയും ചെറുത്ത് തോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ്
ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പൊതുവിൽ എല്ലാ സമയത്തും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. അത് ഓരോ അവസരത്തിനനുസരിച്ച് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ അതിന്റെ ഒരു ബാഗമായി ബഹുമാനപ്പെട്ട KICR ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു അത് പൂർണ്ണമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുകയും അതിനുവേണ്ടി സ്റ്റേജുകൾ കെട്ടുകയും അതിനുവേണ്ടി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും പ്രസവേദികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ക്രമത്തിൽ നടന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം മനസ്സിലാക്കണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഹൈസം ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ഓരോ വിഷയങ്ങളും വസ്തുനിഷ്ഠമായി ശേഷമുള്ള ഓരോ ദിവസങ്ങളിൽ ഓരോ ഓരോ വിഷയങ്ങളായി വിശദമായ പഠനം ശേഷം വരാനിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഒന്ന് രണ്ട് സൂചനകൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എല്ലാ പ്രസംഗങ്ങൾക്കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. ഹൈസം ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു സഹാബിയല്ല, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, അന്നഹു സമിഅ അബാ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ പറയുന്നത് കേട്ടു. വഹുവ യഖുസ്സു ഫീ ഖസസിഹി, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചരിത്ര പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണം നടത്തുന്നു. എന്ത് ചരിത്ര പ്രഭാഷണം? വഹുവ യദ്കുറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ, അങ്ങനെ ആ കഥകൾ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ നിലക്കുള്ള ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നത് കേട്ടു എന്ന് ഹൈസം ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന അഹല്ലക്കും ലാ യഖൂലു റഫഥ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ ഒരു സഹോദരൻ, നല്ലത് മാത്രം പറയുന്ന ഒരു സഹോദരൻ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പാടിയ ബൈത്ത് എടുത്തെറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്ന് ഹൈസം ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങളുടെ ബൈത്തുകൾ ഉദ്ധരിച്ചതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ഷഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദ ലമാ ഫഖുലൂബുന به موقنات أنما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع എന്നിങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പാടിയ ബൈത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടു എന്ന് താബിഈ പറയുന്നു. റസൂലുള്ളാഹിയുടെ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തുകയും അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കുകയും അതിനുശേഷം ആ കൂട്ടത്തിൽ മഹാന്മാരൊക്കെ പാടിയിട്ടുള്ള ബൈത്തുകളും കവിതകളുമൊക്കെ എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നത് സഹാബത്തിന്റെ മുൻഗാമികളുടെ മാതൃകയായി ഇമാം ബുഖാരി എടുത്തുദ്ധരിക്കുകയാണ്. അത് തന്നെയാണ് നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. ആ വിഷയം ഒരു വിഷയമായി തന്നെ ഇൻഷാ അള്ളാഹ് പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ മഹത്തായ, വളരെ പുണ്യാർഹമായ, വളരെ പുണ്യം ലഭിക്കുന്ന ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണ് ആദ്യമായി നാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. മാത്രവുമല്ല, രണ്ടാമതായി ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രമേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കുവാനും ആ നബിയെ അർഹിക്കുന്ന വിധത്തിൽ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ.
അതിന് നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പോരാ, നിസ്കാരത്തെ സംബന്ധിച്ച് പറയണം, അത് പഠിപ്പിക്കണം, നിസ്കരിപ്പിക്കണം. നോമ്പിനെ സംബന്ധിച്ച് പറയണം, അത് പഠിപ്പിക്കണം, നോമ്പ് നോക്കണം, മറ്റുള്ളവരെ കൊണ്ട് നോമ്പ് നോക്കിപ്പിക്കണം, ഇതൊക്കെ നാം ചെയ്യണം. അതിനാവശ്യമുള്ളത് അവിടെയും ചെയ്യണം. എന്നാൽ അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാം, അവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പറയണം. അംബിയാഇനെ സംബന്ധിച്ച് ഖുർആൻ എന്തിനു പറഞ്ഞു? അംബിയാഇന്റെ ഓരോ സംഭവങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് തന്നെ എടുത്തു പറഞ്ഞല്ലോ. അവർ പ്രബോധനം ചെയ്ത പ്രബോധന വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ, അവരുടെ ജനസമ്മതത്തുണ്ടായ കാര്യങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം, ഇതൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ? അതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് നമ്മൾ പറഞ്ഞെങ്കിലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ? അത് മനസ്സിലാക്കുമ്പോഴല്ലേ റസൂലുള്ളാഹിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പെരുമാറാനും കഴിയൂ? ഇന്ന് ഇത് നമുക്ക് ഇല്ലാതെയായി പോയിരിക്കുകയാണ്. എന്നല്ല, സുന്നികൾ എന്ന് പറയുന്ന നമുക്ക് പോലും പേടിയാണോ എന്ന് തോന്നുന്ന ഒരവസ്ഥ. എന്തൊക്കെയാണ് ശത്രുക്കൾ? ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇട്ടുകൊടുത്തിട്ടുള്ള ചില അടിസ്ഥാനപരമായ, ചില അടിത്തറയിൽ നിന്ന് പടുത്തുണ്ടാക്കിയ ചില ദുഷിച്ച വാദങ്ങളുമായി വന്ന പുത്തനാശയക്കാരുടെ ആശയ പ്രചരണങ്ങൾ കാരണത്താൽ നമുക്ക് പോലും പലതും പറയാൻ പേടി അനുഭവപ്പെടുകയാണ്. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു കാര്യമുണ്ടായാൽ, നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ച് നമുക്കറിയില്ലെങ്കിൽ നമ്മളെന്താ മറുപടി പറയുക? അള്ളാഹു അഅലം എന്ന് പറയും അല്ലേ? നമ്മൾ മറുപടി പറയും അള്ളാഹു അഅലം. ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മോട് ചോദിച്ചു നമുക്ക് അറിയാതെ വന്നാൽ നമ്മൾ മറുപടി പറയും അള്ളാഹു അഅലം. എന്നാൽ സഹാബത്ത് മറുപടി പറഞ്ഞിരുന്നതോ അള്ളാഹു വറസൂലുഹു അഅലം എന്നാണ്. ഇന്ന് പറഞ്ഞ ശിർക്കാണെന്ന് പറയും. സഹാബത്തിനില്ലാത്തൊരു തൗഹീദ് എവിടെന്ന് വന്നു നമുക്ക്? സഹീഹുൽ ബുഖാരിയിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. അള്ളാഹു വറസൂലുഹു അഅലം എന്ന് മഹാന്മാരായ സഹാബത്ത് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങെടുത്ത് പരിശോധിച്ചാൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു വറസൂലുഹു അഹക്കു അൻ തുർളൂഹു, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടത്. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തണം. അത്തിയുള്ളാഹ, അള്ളാഹുവിന് നിങ്ങൾ ത്വാഅത്ത് ചെയ്യണം. വഅത്തിയുർറസൂല, റസൂലിന് ത്വാഅത്ത് ചെയ്യണം. അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യണം. വഅത്തിയുർറസൂല, അള്ളാഹുവിന്റെ റസൂലിന് ത്വാഅത്ത് ചെയ്യണം. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ വിലയിരുത്തിയിട്ടുള്ള തൗഹീദാണ് നമുക്ക് വേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പേടിക്കുന്ന തൗഹീദല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തൗഹീദ് അതാണ്. അള്ളാഹുവിന് അള്ളാഹുവിന്റെ ഏകത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുക, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ പൂർണ്ണമായി ആദരിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനാണല്ലോ. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇളാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പ്രായം കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം അടുത്ത പ്രായക്കാരാ, കണ്ടാൽ ഒരേ പ്രായം പോലെ തോന്നും. അപ്പൊ ഒരാള് ആരോ വന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, മൻ അക്ബർ അൻത അം റസൂലുള്ളാ, നിങ്ങളിൽ പ്രായം കൊണ്ട് വലിയവർ ആരാണ്, നിങ്ങളാണോ അതോ റസൂലുള്ളാഹിയാണോ? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് കൂടുതൽ പ്രായമുള്ള ആള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ അതോ നിങ്ങളോ? ആരോട് ചോദിക്കുന്നു? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ അക്ബറു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? പ്രായം കൂടുതലുള്ളതാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ചോദ്യമാണ്. എന്നാൽ അതിന് മറുപടി പറയുന്നിടത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളാപ്പയായ ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഹുവ അക്ബറു വറസൂലുള്ളാഹി അക്ബറു വഅന വലിത്തു ഖബ്ലഹു. നോക്ക്, എന്തൊരു അദബ്, എന്തൊരു ബഹുമാനം, എന്തൊരു വിനയം! ആ പദപ്രയോഗത്തിൽ പോലും
സൂഉൽ അദബ് വരാതിരിക്കാൻ ശ്രമിച്ച സഹാബത്തിനെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ പറഞ്ഞത്? അക്ബർ ആരാണല്ലേ നിങ്ങൾ ചോദിച്ചത്? അത് റസൂലുള്ള തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹിയേക്കാൾ മുന്നേ പ്രസവിക്കപ്പെട്ടത് എന്നെയാണ്. നോക്ക്, അന വുലിത്തു ഖബ്ലഹു, എന്നെ പ്രസവിക്കപ്പെട്ടത് റസൂലുള്ളാഹിന്റെ മുന്നെയാണ്. പക്ഷേ വഹുവ അക്ബറു, വലുത് ആരെന്നെയാണ്. അല്ലാഹ്, ഇതാണ് ബഹുമാനം, ഇതാണ് അസ്സറൂഹു എന്ന് പറഞ്ഞു, ഇതാണ് റസൂലുള്ളാഹിയോടുള്ള അദബ്. ഇതുപോലെയുള്ള ഒരുപാട് ആഹരണങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തിനങ്ങനെ പറഞ്ഞു അവിടെ? അവിടെ അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രായം കൂടുതൽ ആർക്കാണ് എന്നല്ലേ അവിടെ ചോദിച്ചത്? സഹാബിയാണല്ലോ ഇത് ചോദിച്ചത്. സഹാബിക്ക് ആർത്തവും ഉദ്ദേശം തന്നെയാണല്ലോ അവിടെ ഉള്ളത്. പക്ഷെ കൂടുതൽ മനസ്സിലാക്കി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് അവരോടുള്ള ബഹുമാനവും വിനയവും ഉണ്ടാകുക. കണ്ടോ, ഈ സഹാബി മനസ്സിലാക്കിയതുപോലെയല്ല അബ്ബാസ് റളിയല്ലാഹു എന്ന് മനസ്സിലാക്കിയത്. മറ്റ് പലരും മനസ്സിലാക്കിയതുപോലെയല്ല സിദ്ദീഖ് റളിയല്ലാഹു എന്ന് മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അടുത്തറിയാൻ കഴിയുന്നുവോ അത്രത്തോളം കശംസി തൽഹറു, സൂര്യനെ പോലെ നമുക്ക് അനുഭവപ്പെടും. അകലെ നിന്ന് നോക്കിയാൽ ഒരു ചെറുതായി കാണുന്ന സൂര്യൻ, അടുക്കും തോറും നമുക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന ആ സൂര്യനെ പോലെയെന്ന് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത് അതാണ്. ഈ നിലക്കുള്ളൊരു ആദരവും ഈ നിലക്കുള്ളൊരു ബഹുമാനവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എടുത്ത് ഉണ്ടായി തീർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും, ഐ അള്ളമൂഹു, വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ കാണാം നബിയോടുള്ള ബഹുമാനം മനസ്സിൽ ഉണ്ടായ ആളുകൾ, അസ്സറൂഹു വനസറൂഹു, നബിയെ സഹായിക്കുന്ന ആളുകൾ, നബിയുടെ ദീനിനെ സഹായിക്കുന്ന ആളുകൾ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, ആ ബഹുമാനം യഥാർത്ഥത്തിൽ ഒരു മതിപ്പിൽ നിന്നാണ് പിൻപറ്റലുണ്ടാവുക, അനുധാവനം ചെയ്യലുണ്ടാവുക. അനുസരിക്കുക, നമ്മൾ പോലീസിനെ അനുസരിക്കും, അത് താഅത്താണ്, ഇത്തിബ അല്ല. ഇത്തിബ ഉണ്ടാവുന്നത് ഒരാളെ ഇത്തിബ ചെയ്യണമെങ്കിൽ, ഒരാളെ പിൻപറ്റണമെങ്കിൽ, അയാളെ അനുധാവനം ചെയ്യാൻ മനസ്സ് പറയണമെങ്കിൽ അയാളോടൊരു മതിപ്പുണ്ടാവണം, ഒരു ബഹുമാനമുണ്ടാവണം, സ്നേഹമുണ്ടാവണം. ചിലർ ദുന്യവിയായ കാര്യങ്ങളെ കൊണ്ട് പലരെയും സ്നേഹിക്കുന്നു, അവർ മുടിവെട്ടിയതുപോലെ മുടിവെട്ടുന്നു, അവരിട്ടതുപോലെ ഷർട്ട് ധരിക്കുന്നു, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നു, ഇതൊക്കെ ഇവിടെ നാം കാണുന്നു. ഇത് അവരോടുള്ള ഒരു മതിപ്പിൽ നിന്നുണ്ടാകുന്നതാണ്. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, ഈ മതിപ്പും ബഹുമാനവും ഉണ്ടാവുകയും അതിൽ നിന്നുണ്ടാകുന്ന അനുധാവനം ചെയ്യുക എന്ന ആ ഇത്തിബാ എന്നതുണ്ടാകുകയും ചെയ്താൽ, ഉലായിക്കഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് വിജയം സുനിശ്ചിതമാണ്. എന്നാൽ ഈ നിലക്കുള്ളൊരു പ്രയോഗം താഴത്ത് പറഞ്ഞുകൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇവിടെ ഉലായിക്കഹുമുൽ മുഫ്ലിഹൂൻ എന്നാണ്, അവർ വിജയികൾ തന്നെയാകുന്നു എന്നാണ്, ഉറപ്പാണ് അത് കാര്യം, മനസ്സിലായോ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഉള്ള ആദരവുള്ള നബിയിലേക്ക് ഇന്തിസാബിൻ, നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്, അതിൽ അഭിമാനം കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന് പറയുമ്പോൾ മനസ്സ് പ്രകമ്പനം കൊള്ളുന്ന, കോരിത്തരിക്കുന്ന, അങ്ങനെ പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്ന, യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് പറയുമ്പോൾ കോരിത്തരിക്കുന്ന ഒരു ശരീരമുണ്ടാവണം, അത് പറയുമ്പോൾ കുളിർമ വരുന്ന ഒരു മനസ്സുണ്ടാവണം, അതാണ് വേണ്ടത്. അതാണ് മുഅ്മിനീങ്ങൾക്ക്, യഥാർത്ഥത്തിലുള്ള മുത്തബിഈങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അത് ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ഇത് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. ആ ബഹുമാനം ഉണ്ടാക്കിയെടുക്കുക. ആ ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്താൻ എല്ലാവരും ആവുന്നതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
പ്രത്യേകിച്ച് റബിയുൽ അവ്വൽ വരുമ്പോൾ അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ ശക്തമായി പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാനാണ് ഇതിന്റെ ഈ പരിപാടിയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതാണ് എന്നിട്ട് സമൂഹത്തിൽ, യുവാക്കളിൽ, നമ്മുടെ യുവതലമുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മതിപ്പും ബഹുമാനവും ആദരവും നമ്മുടെ മുൻഗാമികൾ എങ്ങനെ കാത്തു സൂക്ഷിച്ചുവോ, എങ്ങനെ കാണിച്ചുവോ, എങ്ങനെ ഉണ്ടായിരുന്നുവോ, അതുപോലെ നിലനിർത്തുക എന്നതാണ്. ഇന്ന് നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, യാതൊരു സംശയവും അതിലില്ല. ഈ സുന്നികളുടെ പോലും പ്രയോഗങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ യുവ പ്രഭാഷകന്മാരുടെ പ്രയോഗങ്ങളിൽ പോലും പലപ്പോഴും അനാദരവുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാം സൂക്ഷിക്കണം. മുൻഗാമികൾ അനുവദിക്കാത്തതാണ് അതൊക്കെ. നമുക്കറിയാമല്ലോ, ലാ തജ്അലൂ ദുആ അർറസൂലി കദുആഇ ബഅലിക്കും ലിബഅല്. റസൂലുള്ളാഹിയോട് സംബോധന ചെയ്യുന്നത് നിങ്ങൾ പരസ്പരം സംബോധനം ചെയ്യുന്ന പോലെ ആവരുത്. ഖുർആനിന്റെ കൽപ്പനയല്ലേ? കർക്കശമായ സത്തിലല്ലേ? അത് ആരോടാ പറഞ്ഞത്? സിദ്ദീഖിനോടാണ് പറയുന്നത്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോടാ പറയുന്നത്? ഉമറേ, അബൂബക്കറിനോട് സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹി പറയരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അബൂബക്കറെ, നിങ്ങൾ ഉമറിനോട് സംബോധനം ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹിയോട് നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിയോട് ഉള്ള പെരുമാറ്റം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, അതൊന്ന് വേറെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹും, അതുപോലെയുള്ള മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹിയുമായി അടുത്തറിയും തോറും റസൂലുള്ളാഹി അങ്ങേയറ്റം ആദരിക്കുകയും ഒന്ന് നേരെ അവരുടെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കാൻ പോലും അവർ ധൈര്യം കാണിച്ചിരുന്നില്ല എന്നല്ലേ ചരിത്രം പറയുന്നത്? റസൂലുള്ളാഹി കാർക്കിച്ചു തുപ്പിയാൽ ആ തുപ്പുനീര് നിലത്ത് വീഴാൻ അനുവദിച്ചിരുന്നില്ല എന്നല്ലേ സഹിഹാരി ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നത്? ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? ഈ നിലക്കുള്ളൊരു ബഹുമാനം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ആവശ്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനെന്ത് വേണം? മൻ റആഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് ആരെങ്കിലും കണ്ടാൽ ഹാബഹു, ഒരു ഞെട്ടലാണ് അനുഭവപ്പെടുക. ആ നിലക്കുള്ള ഒരു പ്രത്യേക പരിപൂർണമായ ആ ശരീരം, എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ആ ശരീരം, അതിലെ ആ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിലും വഴിഞ്ഞു നിൽക്കുന്ന ഇലാഹിയായ നൂറ്, അനുഭവത്തിന്റെ നൂറ്, ആ സമ്മിശ്രമായി കാണാൻ കഴിയുന്നത് സഹാബത്തിനാണ്. അതിങ്ങനെ കാണുമ്പോൾ അവരത്ഭുതത്തോടുകൂടെ ഞെട്ടലോടുകൂടെ നോക്കുന്നു. എന്നാൽ വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു, റസൂലുള്ളാഹിയെ അറിഞ്ഞ് അടുത്ത് ഇടപഴകിയാൽ അഹബ്ബഹു, റസൂലുള്ളാഹിയെ സ്നേഹിക്കുകയും ചെയ്യും, അറിയാതെ സ്നേഹിച്ചു പോകും. കേട്ടോ, അതാണ് നമുക്ക് വേണ്ടത്. ആ ഹൈബത്തോടുകൂടെയുള്ള ആ മഹബത്ത്, അത് നമുക്കുണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ പ്രയാസമുള്ള കാര്യവുമാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നത്. എന്നാൽ പലരും കഴിയുന്ന വിധത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് മറ്റൊരു ഖേദകരമായ വസ്തുതയാണ്. കാരണം അവർക്കൊക്കെ തോന്നുന്നത് എല്ലാം തിരിഞ്ഞു, എന്താണത് ഇത്ര മനസ്സിലാക്കാനുള്ളത് എന്ന ഒരു ധാരണ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വരാനിരിക്കുന്ന ക്ലാസുകളിലേക്ക് ഒരു കിളിവാതിൽ തുറക്കുന്നത് പോലെ അതിന്റെ ഗൌരവം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ യുവാക്കൾക്ക്, നമുക്ക് നമ്മുടെ നേതാവിനെ മനസ്സിലാക്കാൻ, ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ, അഥവാ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞതുപോലെ അഅയൽ വറാ ഫഹ്മു മഅനാഹു, ഏയ് അഅയൽ വറാ ഫഹ്മു മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്ത, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കൽ ജനങ്ങൾക്ക് അസാധ്യമായിരിക്കുന്നു, അസാധ്യമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞല്ലോ. فمبلغ العلم فيه انه بشر وانه خير خلق الله كلهم എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ എത്തണം. അതിനു വേണ്ടി നാം ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ സംബന്ധിച്ച്, അവരുടെ സീറയെ സംബന്ധിച്ച്, അവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുടെ ഭാഗത്തുനിന്ന് വരുന്നുള്ള എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടോ അതിനെയെല്ലാം പരമാവധി ഈ ക്യാമ്പയിന്റെ ക്ലാസുകളിൽ വിഷയങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമവും ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പരിപാടികളിൽ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നത് സൂറത്തുൽ ബഖറയിൽ ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കളോട് വഫാത്തിന്റെ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി മക്കളോട് വഫാത്തിന്റെ സമയത്ത് ചോദിക്കുക, മാ തഅബ്ദൂന മിൻ ബഅദി, നിങ്ങൾ എന്റെ ശേഷം ആരെയാണ് ആരാധിക്കുക? ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, യാക്കൂബ് നബിയുടെ മക്കളിൽ യൂസുഫ് നബി അടക്കമുള്ള പ്രവാചകന്മാരുണ്ട്, പ്രവാചകനടക്കമുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എന്തോ ആവട്ടെ, യൂസുഫ് നബി ഏതായാലും പ്രവാചകനാണല്ലോ. പ്രവാചകൻ ഉൾക്കൊള്ളുന്ന മക്കളോട് യാക്കൂബ് നബി ചോദിക്കുന്നു, മാ തഅബ്ദൂന, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഈ ചോദ്യത്തിന് എന്താണ് ഏറ്റവും എളുപ്പമുള്ള മറുപടി? വ്യക്തമായ മറുപടി പറയാൻ എന്താ വല്ല പ്രയാസമുണ്ടോ അവർക്ക്? ഇപ്പോൾ ഞങ്ങൾ എന്തിനെ ആരാധിക്കുന്നുവോ അതിനെ തന്നെ ഞങ്ങൾ ശേഷവും ആരാധിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കും, റബ്ബുൽ ആലമീനെ ആരാധിക്കും, ലോക സൃഷ്ടാവിനെ ആരാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവരുടെ മറുപടി, ആ മറുപടി ഖുർആൻ അതേപടി അവിടെ രേഖപ്പെടുത്തുകയാണ്. നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇലാഹം വാഹിദാ. നഅബുദു ഇലാഹക, ഓ പിതാവേ അങ്ങയുടെ ഇലാഹ്. വ ഇലാഹ ആബായിക, അങ്ങയുടെ പൂർവീകരുടെ പിതാവ്, പൂർവീകരുടെ ഇലാഹ്, അങ്ങയുടെ പൂർവീകരായ പിതാമഹന്മാരുടെ ഇലാഹ്, ആ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും. ഇലാഹം വാഹിദ, ആ ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കും. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവനെ മാത്രം അനുസരിക്കുകയും ചെയ്യും, അവന് മാത്രമേ ഇസ്ലാം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? വലിയ ഒരു വിഷയം. ഇങ്ങനെ പറഞ്ഞത് ആ വഫാത്തിന്റെ സമയത്ത്, ഇത് ഹളറ യഅ്ഖൂബൽ മൗത്തു അം കുന്തും ഷുഹദാ ഇത് ഹളറ യഅ്ഖൂബൽ മൗത്തു, യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണം ആസന്നമായ സമയത്ത് ഇങ്ങനൊരു ചോദ്യവും ഉത്തരവും നടന്നത് എന്തിനാണ് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്? അത് ഇത്ര വലിയൊരു വിഷയമാവേണ്ടതുണ്ടോ? ഉണ്ട്. വലിയ വലിയ ഒരു വിഷയമാണ് അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നത്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നത്, അള്ളാഹുവിനെ അറിയുക എന്നത്, അള്ളാഹുവിനെ ഉൾക്കൊള്ളുക എന്നത്, അത് ആരിലൂടെ മാത്രമാണ്? അംബിയായിലൂടെ മാത്രമാകുന്നു. നബിയാവുന്ന അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഇലാഹ് ആരോ, അങ്ങയുടെ പൂർവീകരായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് തുടങ്ങിയുള്ള അലൈഹി മുസ്സലാത്തു വസ്സലാം അംബിയാക്കൾ പഠിപ്പിച്ചു തന്ന ഇലാഹ് ഏതോ, ആ ഇലാഹിനെ മാത്രം ആരാധിക്കും. ആ ഇലാഹിനെ മനസ്സിലാക്കാനുള്ള മാർഗം, അത് ഇവിടെ പലരും ഏകദൈവം എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അതുകൊണ്ട് അവർ മുഅ്മിനായില്ലല്ലോ. അംബിയായിന് അനുസരിച്ചുകൊണ്ട് അംബിയായി പറഞ്ഞു തന്നത് പോലെ തന്നെ അവര് പറഞ്ഞു തന്നു എന്ന ഒറ്റ കാരണത്താൽ അതിനെ 100% അംഗീകരിച്ചുകൊണ്ട് പിൻപറ്റുക, അതാണ് ദീൻ, അതാണ് ഈമാൻ, അതാണ് ഇസ്ലാം. അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്ന, റബ്ബനാ ഇന്നനാ സമിഉന മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്ന. കണ്ടോ, ഇതാണ് ഈ പറയുന്നത്. അല്ലാതെ ഒരു മാർഗം അള്ളാഹുവിന് മനസ്സിലാക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ പരിശുദ്ധനാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സൂറത്തു നൂറിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ അഥവാ സകല സൃഷ്ടികളുടെയും നൂറാകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്നു ഹിജാബുഹു നൂർ, അള്ളാഹുവിന് ഒരു മറയുണ്ട്,
അഥവാ സൃഷ്ടികളെ തൊട്ട് അള്ളാഹുവിനെ മറയിടുന്നത്. അള്ളാഹു ഒരു പ്രത്യേക സ്ഥലത്തോ ഒന്നുമല്ലല്ലോ. അള്ളാഹുവിനെ സൃഷ്ടികൾ കാണുന്നില്ല. ഈ കാണാതിരിക്കാനുള്ള മറ, അത് ഒരു പ്രകാശമാണ്. അതാണ് അത്ഭുതം. സാധാരണയിൽ നൂറ് കാണാനുള്ളതാണ്, വെളിച്ചത്തിലാണ് കാണല്. പക്ഷെ അള്ളാഹുവിനെ തൊട്ട് മനുഷ്യരെ മറയിടുന്നത് നൂറാകുന്നു. ലൗകശഫഹു, ആ മറ അള്ളാഹു നീക്കുകയാണെങ്കിൽ, അഹറഖത് സുബ്ഹാതു വജ്ഹിഹി, അള്ളാഹുവിന്റെ ആ പ്രഭാകിരണങ്ങൾ കരിച്ചു കളയുമായിരുന്നു. മന്ദഹ ഇലൈഹി ബസറു, സകല വസ്തുക്കളെയും കരിച്ചു കളയും എന്നാണ്. അപ്പോൾ അതാണ് അള്ളാഹുവിന്റെ അവസ്ഥ. ശുദ്ധ ഖുർആനിൽ സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ് വലാകിന്ന അല്ലാഹ യജ്തബി മിൻ റുസുലിഹി മൻ യശാ വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്. ഈ അല്ലാഹു, ഈ സൃഷ്ടാവായ അല്ലാഹു, നമ്മുടെ ഈ ലോകത്തുള്ള പലതിനെ സംബന്ധിച്ച് പോലും നമുക്ക് ഒരു വിവരണവും ഒരു കൃത്യമായ രൂപവും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ റൂഹിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് ഇന്ന് വരെ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ റബ്ബിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്. അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഗൈബ് നിങ്ങൾക്ക് വെളിവാക്കി തരാൻ പറ്റില്ല. അതിന് പല പരിമിതികളും ഉണ്ട്. അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈബുണ്ട്. ആ ഗൈബ് എല്ലാവർക്കും വെളിവാക്കി കൊടുക്കാൻ പറ്റില്ല. അതിന് പരിമിതികളുണ്ട്, തടസ്സങ്ങളുണ്ട്. അതിന് സൃഷ്ടികൾക്ക് സാധ്യമല്ല, ആ ഫയല് സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം പറഞ്ഞല്ലോ, അതിനുള്ള യോഗ്യതയില്ലാത്തതൊക്കെ കരിഞ്ഞു പോകും, എല്ലാം നശിച്ചു പോകും. പിന്നെന്ത് ചെയ്യും അല്ലാഹു? വലാകിന്ന അല്ലാഹ യജ്തബി മിർ റുസുലിഹി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുർസലീങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചവരെ തിരഞ്ഞെടുക്കും. എന്തിന്? ദാത്തിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ അതും എല്ലാവർക്കും സാധ്യമല്ല. റുസുലിൽ നിന്ന് തന്നെ എല്ലാവർക്കും സാധ്യമല്ല. അവന്റെ മുർസലീങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച ആളുകളെ തിരഞ്ഞെടുക്കും, അതിന് പാകപ്പെടുത്തിക്കൊണ്ടുവരും എന്ന്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന വിഷയങ്ങൾ? അല്ലാഹു ഉദ്ദേശിച്ചവരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കും. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളെ പണി എന്താ? വലാക്കിൻ അല്ലാഹു യജ്തബീ മിർ റുസുലിഹി മൻ യശാ, അള്ളാഹു അവന്റെ റസൂലിൽ നിന്ന് ഉദ്ദേശിച്ചവരെ തെരഞ്ഞെടുക്കും. അപ്പൊ നിങ്ങളുടെ പണി എന്താ? സൂറത്തു ആല ഇംറാനിലുള്ളതാണ് ഈ ആയത്ത്. അതിൽ അപ്പൊ നിങ്ങളെ പണി, ഫആമിനു ബില്ലാഹി വറസൂലി, ആ അംബിയാവും റസൂലും എന്ന് എന്ത് പറഞ്ഞോ, അവരെ കണ്ണടച്ചങ്ങട് വിശ്വസിക്കുക. അതാണ് നിങ്ങളെ പണി. എന്തേ പറഞ്ഞു, അതണ്ട് വിശ്വസിക്കുക. ഫആമിനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക. അള്ളാഹു അത് അതിന് പറ്റിയവരെ തെരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കും, അവരിൽ നിന്ന് മറ്റമ്പിയാക്കൾക്ക് കൊടുക്കും. അങ്ങനെ പല രൂപത്തിലായി അത് കിട്ടും. പിന്നെ അവരുടെ കദമിലുള്ള ഔലിയാക്കൾക്ക് പലതും കിട്ടും, പല രൂപത്തിൽ കിട്ടും. അതിനൊക്കെ പല രൂപങ്ങളുമുണ്ട്. അപ്പോ ഈ മുർസലീങ്ങളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്, അത് നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുക, ഇത് മാത്രമേ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അംബിയായിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല. അംബിയായിനെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവരുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടുമല്ലാതെ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന സംഗതിയേ ഇല്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല, അള്ളാഹുവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചില്ല, അള്ളാഹുവിന് അർഹമായ ബഹുമാനം നൽകിയില്ല അവർ. എപ്പോൾ ഇത് ഖാലു, അവർ പറഞ്ഞപ്പോൾ, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അള്ളാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അള്ളാഹുവിനെയാണ് ധിക്കരിച്ചത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ത് പറഞ്ഞപ്പോൾ? അള്ളാഹിനെ സംബന്ധിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല.
അല്ലാഹു മനുഷ്യന്മാരുടെ മേൽ ഒന്നും ഇറക്കിയിട്ടില്ല. അഥവാ നുബൂവത്തിനെ തള്ളിക്കളഞ്ഞു. നുബൂവത്തിനെ തള്ളിക്കളയുന്നതും നുബൂവത്തിനെ ചെറുതായി കാണുന്നതും നുബൂവത്തിനെ അവമതിക്കുന്നതും അല്ലാഹുവിനെ തള്ളിക്കളയലാകുന്നു, അല്ലാഹുവിനെ അവമതിക്കലാകുന്നു, അല്ലാഹുവിനെ നിസ്സാരവൽക്കരിക്കലാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു, അള്ളാഹുവിന് ശരീക്കുണ്ടെന്ന് പറഞ്ഞവരും അള്ളാഹുവിനെ എന്ത് ചെയ്തിട്ടില്ല, അർഹമായ ആദരവ് നൽകിയവരല്ല, അള്ളാഹുവിനെ ചെറുതാക്കിയവരാണ്. അതേ അള്ളാഹു ഇത് സൂറത്തു സുമറിൽ പറഞ്ഞെങ്കിൽ അതേ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുകയാണ്, ബഹുമാനപ്പെട്ട അംബിയാഇനെ ചെറുതാക്കുന്നവർ, അവരെ തള്ളിക്കളയുന്നവർ, അവരെ ചെറുതാക്കുന്നവർ അള്ളാഹുവിനെ തള്ളുന്നവരാകുന്നു എന്ന്. ഇതേ ആശയം നമുക്ക് മറ്റ് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തങ്ങളിലേക്കും പൂർവികരായ അംബിയാക്കളിലേക്കും അള്ളാഹു വഹ്യു നൽകി. എന്താണ് വഹ്യു നൽകിയത്? ലൈൻ അഷ്റക്ത, ശിർക്ക് വന്നു പോയാൽ ലയഹ്ബത്തൻ അമലുക, അമല് മുഴുവനും പൊളിഞ്ഞു പോകും എന്ന്. ഒരാൾ 100 വയസ്സുവരെ ജീവിച്ചു, 100 വയസ്സുവരെ നന്നായി ഇബാദത്തെടുത്തു, കൊല്ലം ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്ന ആളാ, 100-ാമത്തെ വയസ്സിൽ ശിർക്ക് വന്നു പോയാൽ എല്ലാ അമലും പൊളിഞ്ഞു, അതിനൊന്നും പിന്നെ പ്രതിഫലമില്ല. ഇനി തിരിച്ചു വന്നാൽ പോലും ചെയ്ത അമലിന് പ്രതിഫലം കിട്ടില്ല. എന്നാൽ ഇത്ര ഗൌരവത്തിൽ അള്ളാഹു തആല ആരെ സംബന്ധിച്ച് പറഞ്ഞത്? ശിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞത്. എന്നാൽ അതേ പ്രയോഗം കാണാലോ, ഇത് അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയുന്നവർക്കുണ്ടായ അവർക്കുള്ള ശിക്ഷയാണെങ്കിൽ, അതേസമയം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച്, അംബിയാനെ സംബന്ധിച്ച് പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ സമയം ചുരുക്കാൻ വേണ്ടി വളരെ ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അടങ്ങുന്ന സദസ്സല്ലേ ഈ ആയത്ത് ആദ്യം കേൾക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബി ത്വാലിബ് അതുപോലെയുള്ള മഹാന്മാർ, ആ മഹത്തുക്കളായ ആളുകൾ, റളിയല്ലാഹു അൻഹും അജ്മഈൻ വജമഅ ബൈനനാ വബൈനഹും ഫീ ജന്നാത്തിൻ നഈം, അവരുള്ള ആ സദസ്സല്ലേ ഈ ആയത്ത് ആദ്യം കേൾക്കുന്നത്? അവരോടല്ലേ ആദ്യത്തെ ഹിതാബ്? അവരോടല്ലേ ആദ്യമായി അള്ളാഹു പറയുന്നത്, ഓ സത്യവിശ്വാസികളെ, ഓ അബൂബക്കർ, ഓ ഉമർ, ഓ ഉസ്മാൻ, ഓ അബ്ദുറഹ്മാൻ, ഓ അലി എന്ന് തുടങ്ങി അവരെ വിളിച്ചുകൊണ്ട് റളിയല്ലാഹു അൻഹും അവരോട് പറയാണ്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ നിങ്ങൾ റസൂലുള്ളാഹി സംസാരിക്കരുത്, റസൂലുള്ളാഹിയുടെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിക്കരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി, നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. കജ്ഹരി ബഅദികും ലിബഅദ്, ഉമറെ അബൂബക്കറിനോട് പറയണ പോലെ റസൂലുള്ളാഹി പറയരുത് കേട്ടോ, അബൂബക്കറെ ഉമറിനോട് പറയുന്നത് പോലെ റസൂലുള്ളാഹി പറയരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, വിഷയത്തിന്റെ ഗൌരവം വളരെ വലുതല്ലേ സഹോദരങ്ങളെ? ഇത് നമ്മൾ പറയണ്ടേ? ഇന്നത്തെ സമൂഹത്തിന് ഇത് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇന്നത് പറയാൻ ആരാണുള്ളത്? ഇത് പറയാതിരുന്ന ഇതറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണ് അല്ലാഹ് പറയുന്നത്, ഓ അബൂബക്കർ, നിങ്ങൾ വലിയ മഹാനാണ്, നിങ്ങൾ ദീനിന് കുറെ സേവനം ചെയ്ത ആളാണ്, പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറിനോട് നിങ്ങൾ സംസാരിക്കുന്ന പോലെ അങ്ങാനും റസൂലുള്ളാഹിയോട് സംസാരിച്ചാൽ വന്നു പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയോ? അൻ തഹബത അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാന്റെ മേൽ ശിർക്ക് വെച്ചാൽ, അള്ളാനെ പോലെയാണ് ലാത്തയും ഉസ്സയും എന്ന് പറയുന്നവർക്ക്, അള്ളാന്റെ മകനാണ് ഈസ നബി എന്ന് പറയുന്നവർക്ക്, അള്ളാനെ പോലെയാണ് ഈ ലോകത്തുള്ള മറ്റ് ആരാധ്യ വസ്തുക്കൾ എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ, അതിലും ഗൗരവത്തിൽ അമലണ്ട് പൊളി. എന്റെ തെറ്റ് ചെയ്തു, റസൂലുള്ളാഹിനെ ഒച്ചത്തിൽ സംസാരിച്ചു, എന്റെ ഹബീബിനോട് അദബുകേട് കാണിച്ച അമലണ്ട് പൊളിയുന്നു, അതാ പറഞ്ഞത്. എന്നോട് ചെയ്യുന്നത് ഞാൻ സഹിക്കുന്നു, ഹബീബിനോട് ചെയ്യുന്നത് പലതും സഹിക്കില്ല എന്ന് കണ്ടോ. അതാണ് ആ ബന്ധം. മനസ്സിലാക്കണം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ? ഇതാണ് റസൂലുള്ളാഹി. ഈ നിലക്ക് ഉള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ പലതും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അൻ തഹബത അഅമാലുക്കും അൻതും ലാ തഷ്ഊറു, നിങ്ങൾ അറിയുന്നില്ലാന്നാ, അത് മറ്റേടത്ത് പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ തൗബക്കൊരു സാധ്യത ഉണ്ടല്ലോ, അത് പൊളിഞ്ഞത് അറിഞ്ഞാൽ പിന്നെ ശരിയാക്കാൻ ശ്രമിക്കുമല്ലോ, പൊളിഞ്ഞത് അറിയുക പോലുമില്ല എന്ന് വെച്ചാൽ സൂൽ ഖാത്തിമത്തിന് കാരണമാണ് മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ എന്ന് പറഞ്ഞതുപോലെ പിന്നെ നന്നാവാനുള്ള സാധ്യത പോലും പോയി എന്നർത്ഥം. റസൂലുള്ളാഹിയോട് അദബ് കേട് കാണിച്ചാൽ,
റസൂലുള്ളാഹിയെ ജഡമെന്ന് വിളിക്കുന്നവർ മനസ്സിലാക്കിക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, തങ്ങളുടെ സമ്പത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഇകഴ്ത്തുന്നവർ മനസ്സിലാക്കിക്കോ, അതിനെയൊക്കെ ഇല്ലായ്മ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ വളരെ സൂക്ഷിച്ചുകൊള്ളണം. അതുപോലെ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനായി കാണുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിനേന തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറയുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ കർക്കശമായ ഒരു നിർദ്ദേശമാണ്, റസൂലുള്ളാഹിയോട് അദബ് പാലിച്ചോളണം. അത് ഹിദായത്തിന്റെ അടിത്തറയാണ്. ഇൻഷാ അള്ളാഹ് ഇതൊക്കെ ആസ്പദമാക്കി വളരെ കൃത്യമായിട്ടുള്ള ക്ലാസുകൾ ഇവിടെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഈ നിലക്ക് ബഹുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ് നമ്മിൽ തന്നെ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്, നമ്മിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹിയോടുള്ള നിസ്ബത്ത് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം ശ്രമിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കറിയാം, വല്ലദീ ജാഅ ബിസ്ദിഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ, സത്യവുമായി വന്ന പ്രവാചകരും ആ സത്യത്തെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങൾ. പിന്നെ എങ്ങനെ റസൂലുള്ള പാപം ചെയ്യുന്നു പറയാൻ ധൈര്യം വന്നത്? നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപം ചെയ്യുമെങ്കിൽ പിന്നെ പാപം ചെയ്യുന്ന റസൂലിനെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്? എവിടെ നിന്ന് വന്നു ഇതൊക്കെ? ആരിട്ടുകൊടുത്തു ഇതെല്ലാം? എന്നിട്ട് അതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കാൻ നടക്കുക ആളുകൾ. ഇവരൊക്കെയാണോ മുഅ്മിനീങ്ങൾ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ 18 മാസക്കാലമാണെന്നാണ് എന്റെ ഓർമ്മ. ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു റസൂലുള്ളാഹി. ഖിബല ബൈത്തുൽ മുഖദ്സ് ആയിരുന്നു, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ ഒരിക്കൽ റസൂലുള്ള നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഖിബല പരിശുദ്ധ കഅബയിലേക്ക് തന്നെ തിരിക്കാനുള്ള കൽപ്പന വരുന്നത്. ഇങ്ങോട്ട് തന്നെ തിരിയാനുള്ള കൽപ്പന വന്നു. എങ്ങോട്ട് തന്നെ കഅബയിലേക്ക് തന്നെ തിരിയാനുള്ള കൽപ്പന വന്നു. നമസ്കരിച്ചുകൊണ്ടിരിക്കുക റസൂലുള്ള, സഹാബത്ത് പിന്നിലുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചിരിക്കുന്നുണ്ടെങ്കിലും സഹാബത്തൊക്കെ പിന്നിലാവുമല്ലോ. റസൂലുള്ള ഒക്കെ ആയത്തിറങ്ങുന്നു, ഇനി കഅബയിലേക്ക് തിരിഞ്ഞോളൂ എന്ന്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ള നേരെ തിരിയുന്നു കഅബയിലേക്ക്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് പിന്നിലായി. റസൂലുള്ള സഹാബത്തിന് അഭിമുഖമായി ഇങ്ങോട്ട് തിരിഞ്ഞു. സഹാബത്ത് എന്ത് ചെയ്യും ഇവിടെ? ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരൊറ്റ സംഭവത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സഹാബത്ത് ഇവിടെ എന്ത് ചെയ്യും? നിസ്കരിക്കാൻ ചോദിക്കാൻ പറ്റുമോ? നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ള മെഹ്റാബിൽ നിൽക്കുന്ന, നിങ്ങൾ നമ്മളൊക്കെ നിസ്കരിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മെഹ്റാബിൽ നിസ്കരിക്കുമ്പോ ഇമാം ഇങ്ങോട്ട് തിരിഞ്ഞു, പിന്നീട് ഇമാം മമൂമിങ്ങളിലേക്ക് തിരിഞ്ഞ മമൂമികൾ എന്ത് ചെയ്യും? ഇവിടെ എന്തിനാണ് ഈ തിരിഞ്ഞത്? ഒരു പിടുത്തമില്ല. പക്ഷെ ഇവിടെ സഹാബത്ത് എന്താണ് ചെയ്തത്? ബഹുമാനപ്പെട്ട സഹാബത്ത് റസൂലുള്ള തിരിഞ്ഞു അവരും തിരിഞ്ഞു. അവിടെ വേറെ ചോദ്യമില്ല. എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞത്? ഈ ഒരു ചോദ്യമേ അവിടെ ഇല്ല. അവർ ഇരിഞ്ഞു, കാരണം റസൂലുള്ള ചെയ്തു. വല്ലദീ ജാഅ ബിസ്ദിഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇന്നലക്കുള്ള ഒരു അനുകരണമാണ് വേണ്ടത്. അവരാണ് മുത്തഖീങ്ങൾ. ഇതല്ല എന്റെ വിഷയം. അവിടെ ഈ സംഭവത്തെ സംബന്ധിച്ച് ഖുർആൻ ആയത്ത് പിന്നെ ഇറങ്ങിയല്ലോ. ആ ആയത്ത് ഇറങ്ങിയപ്പോ സൂറത്തുൽ ബഖറയിലെ സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء الى صراط مستقيم وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس
ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وما جعلنا القبلة التي كنت عليها എന്തിനായി പണിയെടുത്തത് എന്ന് അള്ളാഹു പറയുന്നത്. ആദ്യം ഇങ്ങനെ ആദ്യം മക്കയിലുള്ള കാലത്ത് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നു. അപ്പോ ബൈത്തുൽ മുഖദ്ദസിനെയും കൂടി ഖിബലയാക്കുന്ന വിധത്തിലാണ് അവിടെ നിന്ന് ചെയ്തിരുന്നത്. മദീനയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി എങ്ങോട്ട് തിരിയുന്നു? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുന്നു. അങ്ങനെ ആക്കിയതും പിന്നീട് അത് തിരുത്തി കഅബയിലേക്ക് തന്നെ തിരിയാൻ പറഞ്ഞതും അതൊക്കെ എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഇല്ലാലിന അലമ, അതൊക്കെ നമുക്ക് കണ്ടറിയാൻ വേണ്ടിയാണ്. എന്തറിയാന്? റസൂലിനെ പിൻപറ്റുന്നവരാര്? അവരാര്? മിമ്മയ്യം കലിബു അലാഖിബൈഹി, അത് പിൻപറ്റാതെ പിന്നോട്ട് പോകുന്നവർ ആര്? ഇത് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ പറയുന്ന പോയിന്റ്. ഖിബ്ല കഅബ എന്നതല്ല പ്രശ്നം. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് എന്നതല്ല പ്രശ്നം. ഖിബ്ലയുടെ ഖിബ്ല റസൂലുള്ളാഹി ആകുന്നു എന്നതാ പ്രശ്നം. റസൂലുള്ളാഹി തിരിഞ്ഞാ തിരിയ, അല്ലെങ്കിൽ എവിടെയും അള്ളാഹുക്ക് കണക്കെന്നല്ലേ? അള്ളാഹുവിന് കണക്കല്ലേ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു സെക്കൻഡ് അവിടെ സംശയിച്ചു നിൽക്കാതെ റസൂലുള്ളാഹി തിരിഞ്ഞ അതേ സെക്കൻഡിൽ തിരിയുന്നവരാര്? അവിടെ എന്താപ്പത് എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കാ എന്ന് കരുതി പോയാൽ അത് പോക്കാണ്, അത് കുഫർ ആണ് എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. വമാ കാന അല്ലാഹു ലിയുളീഅ ഈമാനക്കും, ഇത് നിങ്ങളുടെ ഈമാന്റെ ലക്ഷണമാണ്. റസൂലുള്ള തിരിഞ്ഞു, പിന്നെ കാത്തുന്നില്ല, തിരിഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കണേ ചോദിക്ക, അത് വേറെ കാര്യം. റസൂലുള്ള തിരിഞ്ഞു, ഞങ്ങൾ തിരിഞ്ഞു, അവിടെ പിന്നെ കാത്തു നിൽക്കുന്ന പ്രശ്നമില്ല. ഖിബലയല്ല പ്രശ്നം, കഅബയല്ല പ്രശ്നം, ബൈത്തുൽ മുഖദ്ദസ് അല്ല പ്രശ്നം, സ്വർഗമല്ല പ്രശ്നം, ഒന്നുമല്ല പ്രശ്നം. ഈ ഖിബ്ലയുടെ ഒക്കെ ഖിബ്ല അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത്. കല്ലേ, ഹജറുൽ അസ്വദിനെ വിളിച്ച് പറഞ്ഞല്ലോ, കല്ലേ നീ ഒരു കല്ല, പക്ഷെ റസൂലുള്ളാഹി നിന്നെ ചുംബിച്ചു, അതുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു, കണ്ടോ. ഒക്കെ അതാണ് കേന്ദ്ര ബിന്ദു, അതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ. ഇൻകാനത്തിലെ കബീറത്തൻ, ഇത് ആ തിരിയ എന്ന് പറഞ്ഞ ചെറിയ സംഗതിയൊന്നുമല്ല. പെട്ടെന്നിട്ട് മാറുക എന്ന് പറഞ്ഞതും അതും നിസ്കാരത്തിലാവുമ്പോഴും ഈ മാറിൽ വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു അനുസരണയും ഒരു ഇത്തിബാഉം ഒരു ബഹുമാനവും ഇഷ്കും മഹബത്തും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അള്ളാ ഈ ദൗത്യം കാലഘട്ടത്തിന്റെ അനിവാര്യമായ ദൗത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റേതായ അർത്ഥത്തിലും ഗൗരവത്തിലും എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയാൻ വേണ്ടിയുള്ള ഈ ശ്രമത്തിൽ എല്ലാവരും സന്തോഷപൂർവ്വം ആവേശത്തോടുകൂടെ പങ്കാളികളാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിനെയും ബഹുമാനത്തെയും വർദ്ധിപ്പിക്കുവാനും അതിനെ രൂഢമൂലമാക്കുവാനും അതിനെ ഊട്ടിയുറപ്പിക്കുവാനും അതിലൂടെ അവരുടെ മഹബ്ബത്ത് നേടിയെടുക്കുവാനും അവരുടെ ഷഫാഅത്ത് കരഗതമാക്കുവാനും അവരുടെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുവാനും ആ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.